മെഷീൻ ഉപയോഗിച്ച് കാട് വയക്കൽ രംഗത്ത് സജീവ സാന്നിധ്യമായിരിക്കുകയാണ് ഏഴിമല പരത്തിക്കാട് ഹനുമാൻ പ്രതിമയ്ക്ക് സമീപം താമസിക്കുന്ന ഷീബ വിജയകുമാർ. ഒരു വർഷത്തോളമായി ഷീബ ഈ മേഖലയിലുണ്ട്. പൊതുവെ സ്ത്രീകൾ അധികം കടന്നുവരാത്ത മേഖലയാണ് മെഷീൻ ഉപയോഗിച്ചുള്ള കാട് വെട്ടിത്തെളിക്കൽ. മെഷീൻ ഉപയോഗിക്കാനുള്ള പ്രയാസവും അപകട സാധ്യതയുമാണ് ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ ഇക്കാര്യത്തിൽ മാതൃകയാകുകയാണ് ഏഴിമല പരത്തിക്കാട് ഹനുമാൻ പ്രതിമയ്ക്ക് സമീപം താമസിക്കുന്ന ഷീബ വിജയകുമാർ. കഴിഞ്ഞ ഒരു വർഷമായി ഷീബ ഭർത്താവ് വിജയകുമാറിനൊപ്പം ഈ മേഖലയിലുണ്ട്. നേവൽ അക്കാദമി ക്വാർട്ടേഴ്സിൽ താൽക്കാലിക ജോലി ഉപേക്ഷിച്ചാണ് ഷീബ കാടുവയക്കൽ രംഗത്തേക്ക് എത്തിയത്. വിദ്യാർത്ഥികളായ മക്കളെ സ്കൂളുകളിൽ എത്തിക്കാൻ സമയം തടസ്സമായതോടെ നേവലിലുള്ള ജോലിക്ക് പോവുക അസാധ്യമായി. കാടുവയക്കൽ മേഖലയിൽ വർഷങ്ങളായി തുടരുന്ന ഭർത്താവ് വിജയകുമാറിനോട് ഈ രംഗത്തേക്ക് വരാനുള്ള താല്പര്യം അറിയിക്കുകയായിരുന്നു. ഷീബയുടെ ആവശ്യം ഭർത്താവ് നിരുത്സാഹപ്പെടുത്തിയുമില്ല. ഇപ്പോൾ ഭർത്താവിനൊപ്പം സഹായിയായി ഷീബയും ഉണ്ട്. അതായത് ഞാൻ നേവിൽ പണിക്ക് പോയിക്കൊണ്ട് ഞാനാണ്. അപ്പോൾ സ്കൂൾ ബസ്സും വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ രാവിലെ കൊണ്ടുപോകും. അപ്പോൾ 9 മണി 10 മണിയാകുമ്പോൾ കണ്ട ജോലി വീട്ടിലെ ജോലിയും കഴിയും, മക്കളെ കൊണ്ടുപോടിയും കഴിയും. അത് കഴിഞ്ഞ് ഞാൻ ഭർത്താവിൻ്റെ കൂടെ ഭർത്താവ് എന്നെ പഠിപ്പിക്കുമെന്ന് വെച്ച് ഭർത്താവ് പഠിച്ചിട്ട് ഞാൻ അവരെ കൂടെ ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്. ചിലവർ വരണമെന്ന് അഭിപ്രായമുണ്ട്. ചിലവർക്ക് നാണക്കേട്, ഇത് മെഷീൻ എടുത്തിട്ട് പോലെ ഒരു നാണക്കേടായി തോന്നില്ലേ, ആണുങ്ങി എടുക്കേണ്ട പണിയല്ലേ, അത് പെണ്ണുങ്ങി എടുക്കുമ്പോൾ നാണക്കേടാവുന്നുണ്ട് എടുത്തിട്ട് പോകാൻ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഇന്ന് നാണക്കേടാകുമ്പോൾ ഏത് പണിയും എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇതൊരു നാണക്കേടുമില്ല. കഴിയാവുന്ന കാലം അത്രയും ഈ രംഗത്ത് തുടരാൻ തന്നെയാണ് ഷീബയുടെ തീരുമാനം. വിഷ്ണു വിജയകുമാർ, വൈഷ്ണവ് വിജയകുമാർ എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി.